എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ള പെണ്ണൻ എന്നെ വിളിക്കുമ്പോ അള്ളാനെ മറന്നു പോകല്ലേ, പടച്ചവനെ മറന്നു പോകല്ലേ. ആരും കാണാതെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ കാമുകിയുടെ വീടിന്റെ മധുരചാടി അകത്തു പോയി ആരും നടത്തിയിട്ടിറങ്ങി വരുമ്പോ നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ. ആരും കണ്ടില്ലല്ലോ, ആരും അറിഞ്ഞില്ലല്ലോ, പക്ഷേ ചെറുപ്പക്കാരാ അള്ളാന്റെ കണ്ണ് വെട്ടിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ, പടച്ചവന്റെ കണ്ണ് വെട്ടിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ പ്രവാചകനൊരു ചരിത്രം പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു പോകട്ടെ. എന്റെ പൊന്നുമോനെ, തൊലിവെളുപ്പുള്ളവരെ പെണ്ണ് പിടിക്കുമ്പോ പടച്ചവനെ മറന്നു പോകല്ലേ. എത്ര വലിയ സുന്ദരി വിളിച്ചാല്, എത്ര ഗ്ലാമറുള്ളവര് വിളിച്ചാല്, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ കഷ്ടപ്പെട്ടുണ്ടാകെ ഈ മാനവളുടെ കാലിൽ കൊണ്ട് വെച്ചു കൊടുക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാന്റെ റസൂലിന്റെ സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാ. മഹാനായ ഇമാം സാഫി റളിയല്ലാഹു തആല പറഞ്ഞു തരികയാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാ. കമ്പോളത്തിലൂടെ ഒരു 24 വയസ്സുള്ള കാണാനഴകുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത സുഗന്ധമടിച്ചു വീശുകയാ, വല്ലാത്ത സുഗന്ധമടിച്ചു വീശുകയാണ്. ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ ജനങ്ങൾ പറയുകയാ, എന്തൊരു സുഗന്ധമാണ്, എന്തൊരു സുഗന്ധമാണ്, ശരീരം മുഴുവനും സുഗന്ധം വാരി തേച്ചിട്ട് നടക്കുകയാണല്ലോ. എല്ലാവരും ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ പറയുകയാ. എന്നിട്ടൊരു മനുഷ്യൻ വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തിലെ താബിഈങ്ങളിൽ പെട്ട യാഫി റളിയല്ലാഹു തആലാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അവിടെ നിന്ന് ചോദിച്ചു, യാഫിയേ, ശരീരത്തിൽ നിന്ന് വല്ലാത്ത സുഗന്ധം പിടിക്കുന്നല്ലോ, ഈ സുഗന്ധം എവിടെ നിന്നാണ് വാങ്ങിയത്, ഈ സുഗന്ധം എവിടെ നിന്നാണ് വാങ്ങിയത്, നിന്റെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമാണല്ലോ. യാഫിയെന്ന് ചെറുപ്പക്കാരനിൽ നിന്ന് കരയുകയാ, തന്റെ കണ്ണ് നിറഞ്ഞിടുകാൻ തുടങ്ങി. അവസാനം എന്തേ കരയുന്നതുണ്ട് എന്ന് ചോദിക്കുമ്പോ യാഫിയെന്ന് ചെറുപ്പക്കാരനൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തെ, ഈ ചരിത്രം നിന്റെ ഹൃദയത്തിൽ എഴുതി തീർക്കാനുള്ള ചരിത്രമാണ്. യാഫിയെന്ന് 24 വയസ്സുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഒരു ദിവസം ഈ രാജ്യത്തെ രാജാവിന്റെ പൊന്നുമകളുണ്ടല്ലോ, ഈ രാജ്യത്തെ രാജാവിന്റെ പൊന്നുമകളുണ്ടല്ലോ, കോഴിമാലയിന്റെ വീടിനകത്തേക്ക് പറഞ്ഞു വിടുകയാ. കോഴിമാലയിന്റെ വീടിനകത്തേക്ക് പറഞ്ഞു വിട്ടതെന്ന കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാ. യാഫിയെന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിലേക്ക് കടന്നു തെല്ലുമ്പോൾ കോഴിമാര് കൊട്ടാരത്തിന്റെ കവാടങ്ങൾ അടയ്ക്കുകയാണ്. നടന്നു നടന്ന് അവസാനം രാജാവിന്റെ പൊന്നുമകളുടെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ ഏത് ചെറുപ്പക്കാരനും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോയ രാജാവിന്റെ പൊന്നുമകളുണ്ടല്ലോ, തന്റെ ശരീരം വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചിരിക്കുകയാ, തന്റെ ശരീരം വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചിട്ട് ചെറുപ്പക്കാരൻ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമാ, എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരുമോ, എന്റെ മോഹം ഒന്ന് സാധിച്ചു തരുമോ. ഒരാളും അറിയില്ല യാഫിയ, ഈ 4 മതിലുകൾക്കുള്ളിൽ കിടന്നുണ്ട് പ്രവർത്തിച്ചാൽ ഒരു മനുഷ്യനും അറിയില്ലടാ എന്റെ മോഹമെന്ന് സാധിച്ചു തരുമോ. യാഫിയാണ് 24 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മുന്നിൽ രാജാവിന്റെ പൊന്നുമകൾ ഉടിനുടിഞ്ഞിട്ട് യാചിക്കുകയാണ്. രാജാവിന്റെ പൊന്നുമകൾ തന്റെ ശരീരം കാണിച്ചിട്ട് യാചിക്കുകയാ. എന്നിട്ട് വില പിടിപ്പുള്ള തുണിയെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് ഒരുങ്ങടാ ഒരുങ്ങടാ യാഫിയ എന്ന് പറഞ്ഞിട്ട് മണിയറവാതിൽ അടച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യാഫിയെന്ന 24 വയസ്സുള്ള യുവത്വത്തിന്റെ നിലവിലൂടെ നടന്നു പോയ നിന്നെ പോലെ യുവത്വക്കാർ യുവത്വമുള്ള നിന്നെ പോലെ വികാരമന്ധാരമുള്ള ആ ചെറുപ്പക്കാരൻ റൂമിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവേ, പടച്ചവരെ എന്നെ രക്ഷിക്കണേ അല്ലോ, ഈ പെണ്ണിന്റെ ചതിയിൽ പെട്ടുപോയല്ലോ, എന്നെ രക്ഷിക്കാൻ ആരും
ഉണ്ടല്ലോ, അല്ലാഹുവേ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മണികരക്ക് കത്തി സുജൂദിൽ കിടന്ന് കരയുകയാണ്. അവസാനം കരഞ്ഞു കരഞ്ഞ് ഈ പെണ്ണിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ പറയുകയാ, ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ ചാടി എഴുന്നേറ്റിട്ട് ആ റൂമിനകത്തിരുന്ന് മലമൂത്ര വിസർജനം നടത്തുകയാണ്, അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാ, എന്നിട്ട് വിസർജനം മുഴുവനും തന്റെ ശരീരത്തിലേക്ക് വാരിത്തേക്കുകയാണ്. മണിയറക്കകത്തിരുന്നുകൊണ്ട് സ്വന്തം മലമൂത്രവും മാറി ശരീരം മുഴുവനും തേക്കുകയാ, രാജാവിന്റെ പൊന്നമകള് വികാരത്തോടെ മണിയറവാതിൽ പുറന്നകത്തേക്ക് കടന്നു വരുമ്പോ യാബി എന്ന ചെറുപ്പക്കാരന്റെ അവസ്ഥ കണ്ടിട്ട് ആ പെണ്ണ് ചോദിച്ചു പോയി, യാബിയേ എന്തിനാടാ ഇത് ചെയ്തത്, ആരുമറിയില്ലല്ലോ, ആരും കാണില്ലല്ലോ, ഒരിക്കലെങ്കിലും എന്റെ മോഹമൊന്നും സാധിച്ചതെന്നുകൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ താപീയങ്ങളിൽപ്പെട്ട മഹാനായ ആഫി റളിയല്ലാഹു തആലാ അൻഹയോട് ചോദിക്കുന്നു. അവിടെ നിന്ന് പറയുന്ന പെണ്ണേ, ആര് കണ്ടില്ലെങ്കിലും അമ്മ കാണുമല്ലോ, ആര് കണ്ടില്ലെങ്കിലും അമ്മ കാണുമല്ലോ, പടച്ചവന്റെ കണ്ണു വെട്ടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ, എനിക്ക് സ്വർഗം വേണമടി, എനിക്ക് പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം വേണമെന്ന് ആ കൊട്ടാരത്തിന്റെ മണിയറക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയതെങ്കില് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാനെ മറക്കല്ലേ പൊന്നുമോലെ, പടച്ചവനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവനെ പേടിച്ചുകൊണ്ട് ദുനിയാവിന്റെ തൊലിക്കുമകളിലൂടെ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞ നിനക്ക് പ്രതിഫലം സ്വർഗമാ, നിനക്ക് പ്രതിഫലം സ്വർഗമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ തന്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ സഹാബാ, സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ, ഈ ദുനിയാവിന്റെ തൊലിക്കുമകളിൽ ജീവിക്കുമ്പോ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവനുണ്ടല്ലോ, അവനെ സ്വർഗം വിളിക്കുന്നു എന്ന് അല്ലാന്റെ സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യനെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ, സ്വർഗം വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം, അല്ലാന്റെ സ്വർഗം മാടി വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, യാ സ്വഹാബാ, ആരാണോ തന്റെ നാവിനെ സൂക്ഷിക്കുന്നത്, അവനെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി ആരാണോ തന്റെ നാവിനെ സൂക്ഷിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ എല്ലില്ലാത്ത രണ്ട് അവയവമുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് നാവ്. ഈ നാവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ നാവ് നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ നാവാ നമ്മുടെ നരകത്തിലെത്തിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ സംസാരം എടുത്തു നോക്കിയാൽ ഇന്നത്തെ ദിവസം ഈ നാവ് കൊണ്ട് ഞാനും നിങ്ങളും എത്ര പാപം പറഞ്ഞിട്ടുണ്ടാവും, ഈ നാവ് കൊണ്ട് എത്ര പാപം പറഞ്ഞിട്ടുണ്ടാവും, എത്ര പേരുടെ ഇറച്ചി തിന്നിട്ടുണ്ടാവും. നിസ്കാരമുണ്ട്, നിസ്കാര തഴമ്പുണ്ട്, ഹാജി ആരാ, ലക്ഷങ്ങൾ സദക കൊടുക്കുന്ന ആളാ, വലിയ തങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷേ നാവിൽ നിന്ന് വീടുന്നത് മുഴുവനും മോശമായ കാര്യങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കസറ കലാമുഹു കസറ ദുനൂബു, അധികം സംസാരിക്കാൻ പാടില്ല, അധികം സംസാരിക്കുമ്പോ പാപങ്ങൾ അധികരിക്കും. സഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടുണ്ടെന്നാണ്, സഹാബാക്കൾ ആവശ്യമുള്ള സമയത്ത് മാത്രമേ സംസാരിക്കൂ, അല്ലാത്ത സമയത്ത് വായിക്കകത്ത് കല്ലിട്ടുണ്ട്, കാരണം പറഞ്ഞുപോയ പാപം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളങ്ങനെ, നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെ, നമ്മുടെ ജീവിതം നമ്മൾ ഈ നാവ് കൊണ്ട് പറഞ്ഞ നല്ലതൊന്നും പറയൂല, പറഞ്ഞ മോശമായ കാര്യങ്ങൾ മാത്രമേ പറയൂ. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പിന്നെ പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട നിങ്ങളോട് പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകമൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ. ആഘോഷിക്കാനും അതിങ്ങനെ പറഞ്ഞു പരത്താനും ആയിരം കണക്കിന് പേരിങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത് പാപം ചെയ്താലും പടച്ചവൻ പുറത്തു വരും.
എന്ത് പാപം ചെയ്താലും അല്ല പുറത്തേരും. കണ്ടുപിടിച്ച് ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അവൻ ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് തോപ് ചെയ്ത പടച്ചവൻ അവന് പുറത്തുവിടും. വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നുന്നവരുണ്ട്, കള്ളു കച്ചവടം നടത്തുന്നവരുണ്ട്, ഹറാമായ രീതിയിൽ നടക്കുന്നവരുണ്ട്. ഇവരൊക്കെ പടച്ചവനോട് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.